കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഏറെ വിശ്വാസമുള്ള ഒരു ദൈവമാണ് ഗീർ ഭവാനി. കാശ്മീരിലെ പണ്ഡിറ്റ് സമൂഹത്തിന് ഗീർ ഭവാനിയോടുള്ള വിശ്വാസം വളരെ പ്രസിദ്ധമാണ്. എന്തായാലും അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് കാശ്മീരിലെ ഭീകരാക്രമണത്തിനിടയിലും ഗീർ ഭവാനി മേളയ്ക്കായുള്ള പണ്ഡിറ്റുകളുടെ യാത്ര. പണ്ഡിറ്റ് സമൂഹത്തിൽ നിന്നുള്ള 5000-ലധികം ആളുകൾ കനത്ത സുരക്ഷയ്ക്കിടയിൽ കാശ്മീർ താഴ്വരയിലെ വാർഷിക ഗീർ ഭവാനി മേളയ്ക്കായി പുറപ്പെട്ടു. ബുധനാഴ്ച ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചതായി അധികൃതരാണ് അറിയിച്ചത്. സേഷ്മ അഷ്ടമി ദിനത്തിൽ ആഘോഷിക്കുന്ന ഗീർ ഭവാനി മേള ജൂൺ 14 ഗന്ദർബാലിലെ തുൽമുല്ല, കുപ്വാരയിലെ ടിക്കറാന, നാഗറിലെ ലക്തിപ്പുറ ഐഷുഖും, കുൽഗാമിലെ മാതാ ത്രിപുരസുന്ദരി ദേവ്സർ, മൻസകം ഭവാനി എന്നിവിടങ്ങളിൽ നടക്കുന്നത്. അതേസമയം തങ്ങൾക്ക് ഈ ഭീകരാക്രമണങ്ങളെ ഭയമില്ല, എത്ര നാളിങ്ങനെ ഭയത്തിലിരിക്കും, ഞങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട് എന്ന് അടുത്തിടെ ജമ്മുവിൽ നടന്ന ഭീകരാക്രമണങ്ങളെ അപലപിച്ച ഒരു ഭക്തൻ പറഞ്ഞ വാക്കുകളാണ്. ഭയത്തിന് പകരം തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ ഉത്സാഹത്തോടെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് മൻസ്ലാമിലെ മാതാ ഖീർ ഭവാനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കുസുമം പണ്ഡിറ്റ് പറഞ്ഞു. ഈ വർഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള 80,000 കുടിയേറ്റ കശ്മീരി പണ്ഡിറ്റുകൾ വാർഷിക മേളയിൽ താഴ്വരയിലെ പ്രശസ്തമായ 5 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ. ഭക്തിഗാനങ്ങൾ പാടി മന്ത്രങ്ങൾ മുഴക്കി ഭക്തർ 176 ബസ്സുകളിലാണ് കശ്മീർ താഴ്വരയിലെ പ്രശസ്തമായ 5 ആരാധനാലയങ്ങളിലേക്ക് പുറപ്പെട്ടത്. ഗീർ ഭവാനി മേളയിൽ പങ്കെടുക്കാൻ 5000 കശ്മീര പണ്ഡിറ്റുകൾ കശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ 176 ബസ്സുകളിലാണ് നഗ്രോട്ടയിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് റിലീഫ് കമ്മീഷണർ ഡോക്ടർ അരവിന്ദ് കർവാനി പറഞ്ഞു. ഉച്ചഭക്ഷണത്തിനായി റംബാനിൽ തങ്ങും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി കർശന സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാശ്മീർ താഴ്വര അത് ഇന്ത്യൻ ദേശീയതയുടെ ആത്മാവിൽ വിലയം പ്രാപിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും സുന്ദരമായ ദൃഷ്ടാന്തമാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളാൽ മുഖരിതമായ ഗീർ ഭവാനി ക്ഷേത്രവും അവർക്ക് ഗീർ ഭവാനിയോടുള്ള വിശ്വാസവും. ഗന്ദർബലിലെ തുൽമുൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ക്ഷേത്രമാണിത്. അവിടെ ഇന്ന് ഭയമില്ലാതെ ഭക്തസഹസ്രങ്ങളാണ് ആരാധന നടത്തുന്നത്. ഗീർ ഭവാനി ക്ഷേത്രത്തിൽ ദുർഗാദേവിയെ ദർശിച്ച് സായുജ്യമടയാൻ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ എത്താറുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിന് വസന്തത്തിൽ വളരെയധികം നിറംമാറ്റമുണ്ടാവും അത്രേ. രാമായണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തന്നെ. ലങ്കയിൽ രാവണൻ പൂജിച്ചിരുന്ന ഗീർ ഭവാനി ദേവി സീതാപഹരണത്താൽ ക്രുദ്ധയായി ലങ്ക ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്നും ശ്രീരാമദൂതൻ ഹനുമാനോട് തന്റെ ആഗ്രഹം അറിയിച്ച ദേവിയെ ആഞ്ജനേയസ്വാമി കാശ്മീരിൽ എത്തിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസം. കാശ്മീരി പണ്ഡിറ്റുകളുടെ പരദേവതയാണ് ഗീർ ഭവാനി ദേവിയെ സങ്കല്പിച്ചു പോരുന്നത്. ജ്യേഷ്ഠമാസത്തിലെ അഷ്ടമി ദിനമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ദശാബ്ദങ്ങൾക്ക് ശേഷം അവിടെ ഇപ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരാധന നടത്താൻ സാധിക്കുന്നു എന്നാണ് അവിടുത്തെ ഭക്തർ പറയുന്നത്. കേന്ദ്ര സർക്കാരിന് അവർ അതിന് നന്ദിയും രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രീനഗറിലും ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. ദാൽ തടാകത്തിന്റെ തീരം സഞ്ചാരികളുടെ പറുദീസയായി മാറിയിരുന്നു. ചെന്നൈ, കേരളം, കൊൽക്കത്ത, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ പ്രതിദിനം ഇവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി അവിടെ ഭീകരാക്രമണം നടന്നത്. എന്തായാലും ആ ഭീകരാക്രമണവും ശരിക്കും കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് അത് വീണ്ടും പഴയതുപോലെ തന്നെ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തന്നെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ അങ്ങനെ തുടർന്നു പോകാൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ അനുവദിക്കുകയില്ല എന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ. അതിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ഒരു സമ്പൂർണ്ണമായ പരിച്ഛേദമായി ജമ്മു കാശ്മീർ മാറുകയാണ്. ഞായറാഴ്ച മുതലുള്ള ദിവസങ്ങൾക്കുള്ളിൽ 3 ഭീകരാക്രമണങ്ങളാണ് ജമ്മു മേഖലയിൽ നടന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ശിവഖോരി ക്ഷേത്രത്തിൽ നിന്ന് കത്രയിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയും വാഹനം റോഡിൽ നിന്ന് തെന്നി റിയാസിലെ അഗാധമായ തോട്ടിലേക്ക് വീഴുകയും 9 പേർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദോഡ ജില്ലയിൽ ഭാദേർവ പത്താൻകോട്ട് റോഡിൽ ചാറ്റർഗല്ലയുടെ മുകൾ ഭാഗത്തുള്ള ചെക്ക് പോസ്റ്റിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ രാഷ്ട്രീയ റൈഫിൾസിലെ 5 സൈനികർക്കും ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു. കത്വയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ ഭീകരർ ആക്രമണം നടത്തി ഒരു സാധാരണക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നുള്ള തിരച്ചിലിനിടെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് നുഴഞ്ഞു കയറിയതായി കരുതുന്ന മറ്റൊരു ഭീകരനെ തുരത്താനുള്ള ശ്രമത്തിലൂടെ ഒരു ഭീകരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ കത്വയിലെ ഗ്രാമത്തിൽ ഭീകരർ നടത്തിയ വെടിവയ്പിൽ ഒരു CRPF ജവാനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ ഇപ്പോൾ ആശങ്ക ഉണർത്തുന്ന ചില സിറ്റുവേഷൻസ് ആണ് കാശ്മീരിലുള്ളത്. പക്ഷേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ 3-ാമതും വന്നതിനു ശേഷം ആ അവസരത്തിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ഒരിക്കലും ഭീകര പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ അനുവദിക്കുകയില്ല, അതിനെ കൈയും മെയ്യും നഖശിഖാന്തം എതിർക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ 3-ാമതും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു അറുതി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരനും. ന്യൂസ് ഡെസ്ക്, ഗർമാനസ്.